ബഫറ്റ് എന്നറിയപ്പെടുന്ന രാകേഷ് ചുഞ്ചൻവാല വിയോഗശേഷം ബാക്കിയാക്കിയത് നിക്ഷേപ തത്വങ്ങളുടെ ഒരു പരമ്പരയാണ്. 40,000 കോടിയിലധികം മൂല്യമുള്ള സ്റ്റോക്ക് ഹോർഡിങ്ങുകളുടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് ബുദ്ധിപരമായ നിക്ഷേപ തിരഞ്ഞെടുപ്പുകൾ നടത്തി രാകേഷ് ചുഞ്ചൻവാല ദശാബ്ദങ്ങളായി ഇന്ത്യൻ ഓഹരി വിപണി ഭരിച്ചു. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം വരാൻ നിക്ഷേപകരെ പ്രേരിപ്പിക്കുന്ന നിർദ്ദേശങ്ങളുടെ ഒരു നിരയാണ് ചുഞ്ചൻവാല പിന്നീട് ശേഷിപ്പിച്ചത്. രാകേഷ് ചുഞ്ചൻവാല ഒരിക്കലും ഒരു അമിത ഭാഷയായിരുന്നില്ല. എന്നാൽ അദ്ദേഹവുമായി നേരിട്ടും അല്ലാതെയും ഇടപഴകിയ ആളുകൾക്ക് രസകരമായ കഥകളാണ് അദ്ദേഹത്തെ കുറിച്ച് പങ്കുവയ്ക്കാനുള്ളത്. രാകേഷ് ചുഞ്ചൻവാല എല്ലായ്പ്പോഴും പ്രായോഗികതയുടെ വക്താവായിരുന്നു. അവസരങ്ങൾ എങ്ങനെ ആഘോഷിക്കണമെന്നും തോൽവിയെ എങ്ങനെ ഭംഗിയായി സ്വീകരിക്കാമെന്നും അദ്ദേഹത്തിന് ശരിക്കും അറിയാമായിരുന്നു. ഇത് ചുഞ്ചൻവാലയോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള അഭിഭാഷകനായ സുമിത് അഗർവാളിന്റെ വാക്കുകളാണ്. എപ്പോൾ എന്തു തിരഞ്ഞെടുക്കണമെന്നും പ്രതിസന്ധികളെ എങ്ങനെ നേരിടണമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നുവെന്ന് ഇത് തെളിയിക്കുന്നു. മാർക്കറ്റ് റെഗുലേറ്റർ സെബി ഭാര്യയെ പോലെയാണെന്നായിരുന്നു ചുഞ്ചൻവാല സുമിത്തിനോട് പറഞ്ഞത്. ചില ഇടപാടുകളിൽ സെബിയുടെ വീക്ഷണ രീതിയും ചുഞ്ചൻവാലയുടേതും വിഭിന്നമായിരുന്നു. സെബിയിലെ മീറ്റിംഗിന് മുന്നോടിയായി സുമിതുമായി ദീർഘനേരം സംവദിക്കുകയും ചില ഓപ്ഷനുകളുടെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത ശേഷമാണ് റെഗുലേറ്റർമാർ പങ്കാളിയെ പോലെയാണെന്ന് ചുഞ്ചൻവാല പറഞ്ഞത്. ശരിയോ തെറ്റോ, ഐക്യം നിലനിർത്താൻ നിങ്ങൾ എപ്പോഴും അവരുമായി യോജിച്ചു പോകണം. കാരണം ജീവിതം മുഴുവൻ കാഴ്ചപ്പാടുകളുടേതാണ്. നമുക്ക് അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. ചുഞ്ചൻവാല എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലെ അജയനായി എന്നതിന് അടിവരയിടുന്നതാണ് മുൻ സെബി നിയമ ഉദ്യോഗസ്ഥൻ കൂടിയായ സുമിത് അഗർവാളിന്റെ ഈ വാക്കുകൾ. സെബിയുമായി ഒന്നിലധികം തവണ നിയമപ്രശ്നങ്ങളിൽ കുടുങ്ങിയ ആളാണ് രാകേഷ് ചുഞ്ചൻവാല. എന്നാൽ ഓരോ തവണയും അവ എങ്ങനെ രമ്യമായി പരിഹരിക്കണമെന്ന് ചുഞ്ചൻവാലയുടെ നയതന്ത്രത്തിന് നന്നായി അറിയാമായിരുന്നു. ഇപ്പോൾ വിയോഗശേഷവും സ്റ്റോക്ക് ട്രേഡിംഗിൽ പുതുതലമുറയ്ക്ക് ഒരു പ്രചോദനമാകാൻ രാകേഷ് ചുഞ്ചൻവാലയ്ക്ക് കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ്.